ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റാർവിജ്. ആൻഡ്രോയിഡ് ഫോണിലെ ക്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെയാണെന്നും ആ ക്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനുമുമ്പായിട്ട് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിലെ ക്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോകാം. അതിനായിട്ട് ആദ്യം മെനു എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്ലൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഇത് ഇവിടെ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫോണിലും ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക, ക്ലോക്ക് എന്ന് തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ക്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്ന കാണാം. അതായത് ഇതിൽ ക്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ അലാറം സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ വേൾഡ് ക്ലോക്ക് നമുക്ക് ഏത് രാജ്യത്തെ ടൈം വേണമെങ്കിലും നോക്കാൻ കഴിയും. അതുപോലെ തന്നെ സ്റ്റോപ്പ് വാച്ച്, അതായത് നമ്മൾ സ്പോർട്സിനും കാര്യങ്ങൾക്കൊക്കെ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കുന്നു. പിന്നെ ടൈമർ, അതായത് ടൈമർ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു അലാറം എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഈ പ്ലസ് ചിഹ്നം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ നമുക്ക് ഏത് സമയത്താണോ അലാറം അടിക്കേണ്ടത് അപ്പോൾ കറക്റ്റ് ഇതിൽ നമുക്ക് താഴോട്ട് മേലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് പോരാണ്ട് തന്നെ നമുക്ക് ഈ അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ AMM PMM അതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ AMM PMM ഓട്ടോമാറ്റിക്കലി മാറുന്നതാണ്. നമ്മളെല്ലാവരും അലാറാമൊക്കെ വെക്കും, എന്നാലും AMM PMM മാറിപ്പോവും. ചിലപ്പോൾ രാവിലെ അടിക്കേണ്ടത് വൈകുന്നേരം അടിക്കുക. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാം. ഇനി ഇത് നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ വേണോ അത് ഓരോ ദിവസം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തിങ്കളാഴ്ച മാത്രം മതിയെങ്കിൽ തിങ്കളാഴ്ച, നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എല്ലാ ആഴ്ചയും വേണമെങ്കിൽ, എല്ലാ ദിവസവും വേണമെങ്കിൽ നമുക്ക് മൊത്തം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ റിപ്പീറ്റ് വീക്കലി എന്ന് പറയുന്ന ഓപ്ഷനിൽ ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ആഴ്ചയും ഇതേപോലെ തന്നെ ഈ അലറാം അടിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ അലറാമിൻ്റെ സൗണ്ട്, അതായത് വൈബ്രേഷനും സൗണ്ടും ഒരുമിച്ച് വരണമെങ്കിൽ നമുക്ക് ആ ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ വൈബ്രേഷൻ മാത്രമാണെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷനും, സൗണ്ട് മാത്രമാണെങ്കിൽ അതിന് മാത്രമായിട്ട് ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ അലറാം ട്യൂണ്, നമുക്കിതിൽ അലറാം ട്യൂണ് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അലറാമിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. അതുപോലെ തന്നെ സ്നൂസ്, അതായത് നമുക്ക് ഒരു 5 മിനിറ്റ് ആകുമ്പോഴും പിന്നെ നമ്മൾ അലറാം, നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം അലാറാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോയിട്ടെങ്കിൽ ഇത് പിന്നെ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും നമ്മൾ അലാറാം ക്ലോസ് ചെയ്യുന്നവരെ. അപ്പോൾ നമുക്ക് ഈ അലറാമിന് വേണമെങ്കിൽ ഒരു നെയിം കൊടുക്കാം. അതായത് ഇപ്പോൾ രാവിലെ ജോഗിങ്ങിന് പോകുന്നവർക്കാണെങ്കിൽ ജോഗിങ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നെയിം കൊടുക്കാം. അതിനുശേഷം ഡൺ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അലാറാം സെറ്റായിട്ടുണ്ട്. ഇനി ഈ അലറാമിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എങ്ങനെ അത് എഡിറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് അതിൽ ഒന്നുകൂടി ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ തന്നെ വരും. ഇതിൽ വീണ്ടും നമുക്ക് മാറ്റാവുന്നതാണ് ഓരോന്ന്. ഓരോ വേണ്ട മാറ്റങ്ങൾ വരുത്തിയ ശേഷം ഡൺ കൊടുക്കുക. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ടാവും. ഇനി അലറാം എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഒന്ന് അമർത്തി ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ ടിക്കായിട്ടുണ്ടാവും. ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും മേലെ, അതിൽ ഡിലീറ്റ് കൊടുക്കുക. അതിനുശേഷം വേൾഡ് ക്ലോക്ക്, വേൾഡ് ക്ലോക്ക് പറയാൻ ഇപ്പോൾ നമുക്ക് ഏത് രാജ്യത്തെ ടൈം വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് നോക്കാൻ കഴിയും. അതായത് ഇതിൽ ഒരുപാട് സ്ഥലങ്ങളിലെ രാജ്യങ്ങളിലൊക്കെ പേരുണ്ട്. ജസ്റ്റ് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എടുക്കുന്നു. ഇപ്പോൾ അവിടെ 9:28 AM ആണ്. അതേപോലെ തന്നെ നമുക്ക് ഏത് രാജ്യത്തെ വേണമെങ്കിലും നമുക്ക് നോക്കാൻ കഴിയും സ്റ്റോപ്പ് വാച്ച്. അതായത് നമ്മൾ സ്പോർട്സിനും കാര്യങ്ങൾക്കും അത്യാവശ്യം ഗെയിമിനും കാര്യങ്ങൾക്കൊക്കെ സ്പോർട്സ് വാച്ച് ഉപയോഗിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. സ്റ്റാർട്ട് ബട്ടൺ ഒക്കെ ഇട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈമർ ഓടുന്നത് കാണാം. സ്റ്റോപ്പിംഗ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ആവും. വീണ്ടും നമുക്ക് സ്റ്റോപ്പ് ചെയ്തിടുന്ന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ റെസ്യൂം കൊടുക്കുക. അപ്പോൾ പിന്നെ ഓടുന്നത് കാണാം. പിന്നെ ലാപ്പ്, ഇത് നമുക്കിവിടെ ഒരു ഇത്ര ടൈമിൽ ഇത്ര ഓടിയെന്ന് കണക്കാക്കാൻ സാധിക്കും. പിന്നെ സ്റ്റോപ്പ് കൊടുക്കുക. റീസെറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ ആവും. ടൈമർ അതുപോലെ തന്നെയാണ്. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലെ ക്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനും അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ഓക്കെ.